ഫുട്ബോളിൽ പല ഇതിഹാസങ്ങളും പിറവിയെടുത്തു. എന്നാൽ അവരിൽ മിശിഹായി വാഴ്ത്തപ്പെടുന്നവൻ ഒറ്റൊരാളേ ഉള്ളൂ. അർജന്റീനയിലെ റൊസാരിയോ തെരുവിൽ നിന്നും ഫുട്ബോൾ എന്ന സാമ്രാജ്യത്തിലെത്തിയ ലോകത്തിന്റെ സ്വന്തം ലിയോണൽ ആന്ദ്രേസ് മെസ്സി. വൈകല്യത്തെയും മറികടന്ന് ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിച്ച് അർജന്റീനയുടെ ബാലൻ വർഷങ്ങൾക്കിപ്പുറം ഫുട്ബോൾ രാജാക്കന്മാരിൽ ഒരുവനായി. അവരിന്ന് 37 വയസ്സ്. ലോകകപ്പ് നേടിയ അടങ്ങൂ എന്ന വാശിയിൽ ഇടങ്കാൽ ഗോളുകളിൽ എതിരാളികൾ ഇല്ലാതായി. ഒരു കാര്യത്തെ അതിയായി ആഗ്രഹിച്ചാൽ അത് നേടാൻ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പൗലോ കൊയ്ലോയുടെ വാക്കുകൾ 2022 ലുസൈൻ സ്റ്റേഡിയത്തിൽ യാഥാർത്ഥ്യമായി. മെസ്സി എന്ന മനുഷ്യന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്, ആ കപ്പ് ഹൃദയത്തോട് ചേർത്ത് വെച്ചതിനൊപ്പം ആ ഓർമ്മ തന്റെ കാലിൽ വരച്ചു ചേർക്കാനും മടിച്ചില്ല. 2014 ലോകകപ്പ് ഫൈനലിൽ തോറ്റപ്പോൾ ആ കപ്പിനെ നോക്കിയൊരു നോട്ടമുണ്ട്. അത് ആർക്കും മറക്കാൻ പറ്റില്ല. 2018 ഒരു സ്വപ്നം മാത്രം ബാക്കിയാക്കി മടങ്ങി. അന്ന് താഴ്ത്തി പറഞ്ഞവർ പിന്നെ മെസ്സിയെ വാഴ്ത്തിപ്പാടി. അങ്ങനെ എല്ലാറ്റിനോടുമുള്ള പകരം ചോദിക്കലായിരുന്നു ആ കപ്പ്. ലൈക്ക് എ സ്വീറ്റ് റിവെഞ്ച്. ലാറ്റിൻ അമേരിക്കക്കാരുടെ ഫുട്ബോൾ രാജാവിനെ കണ്ടെത്താൻ വീണ്ടും ഒരു കോപ്പ അമേരിക്കൻ ടൂർണമെന്റിന് പന്തുരുളുന്നു. പക്ഷേ മുൻപെങ്ങും ഇല്ലാത്ത വിധം അർജന്റീന ആരാധകർ ശാന്തരാണ്. നീല വെള്ളക്കുപ്പായക്കാർ പന്തു തട്ടാൻ ഇറങ്ങുമ്പോൾ പഴയ സന്ദേഹവും ഉദ്വേഗവും ശ്വാസം നിലച്ചു പോകുന്ന സമ്മർദ്ദങ്ങളും ഇല്ല. കാരണം അവരിന്ന് ലാറ്റിൻ അമേരിക്കയുടെയും ലോകത്തിന്റെയും ഫുട്ബോൾ രാജാക്കന്മാരാണ്. അവർ ആഗ്രഹിച്ചതെല്ലാം സമ്മാനിച്ചു കഴിഞ്ഞു അവരുടെ മിശിഹ.